ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈസ് മീഡിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പപ്പിയുടെ ഒരു മൂന്ന് മാസത്തെ ആദ്യത്തെ മൂന്ന് മാസത്തെ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും പപ്പിയെ വളർത്താനും വീട്ടിൽ കൊണ്ടുവരാനും ഒക്കെ വലിയ ആവേശമായിരിക്കും പക്ഷേ കൊണ്ടുവന്ന ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല പ്രത്യേകിച്ച് ഒരു 50% പേർക്ക് ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവർക്ക് അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൂടാ എന്തൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം അതിനെക്കുറിച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പപ്പിയുടെ ആണെന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിലും ബേസിക് നീഡ്സ് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏകദേശമൊക്കെ സെയിമാണ് ഇപ്പോൾ മനുഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആഹാരം വസ്ത്രം പാർപ്പിടം ഇത് മൂന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് പപ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ ആഹാരമുണ്ട് അതേപോലെ തന്നെ പാർപ്പിടം അതായത് ഷെൽട്ടർ ഒരു കൂട് ഇതെല്ലാം വേണം വസ്ത്രത്തിന്റെ കാര്യം മാത്രം നമുക്ക് മാറ്റി നിർത്താം വസ്ത്രത്തിന് പകരം പപ്പയ്ക്ക് മസ്റ്റായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കെയർ അതേപോലെയുള്ള വ്യായാമം മറ്റു കാര്യങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് ഷെൽട്ടർ അതേപോലെ തന്നെ കെയറിങ് ആദ്യമായിട്ട് ഫുഡിനെ കുറിച്ച് പറയാം എന്തൊക്കെയാണ് കൊടുത്തുകൂടാത്ത ഫുഡുകൾ പപ്പി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു മിക്കവാറും ഒരു 30 ദിവസത്തിലൊക്കെ ഇപ്പോൾ എല്ലാവരും പപ്പിയെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് സാധാരണഗതിയിൽ 45-60 ദിവസത്തിലാണ് പപ്പിയെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റേണ്ടത് അതുവരെ മദർ മിൽക്ക് കുടിച്ചു കിടക്കുന്ന ഒരു പ്രായമാണ് പക്ഷെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 30-ാമത്തെ ദിവസമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തായാലും മദർ മിൽക്ക് ഉണ്ടായിരിക്കത്തില്ല ആ സമയത്ത് എന്താണ് സാധാരണ എല്ലാവരും കൊടുക്കാറുള്ളത് കൊടുത്തുകൂടാത്ത മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഈ പശുവിന്റെ പാല് നമ്മൾ 4 നേരം അത് തന്നെ ഫീഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് കൊടുക്കരുത് അതിന് പകരം കൊടുക്കാവുന്നത് പപ്പി മിൽക്ക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും അതായത് ഡോഗിന്റെ തന്നെ മിൽക്ക് പൗഡർ ഫോമിലാക്കിയിട്ടുള്ളത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് റോയൽ കനേൻ്റെ ഉണ്ട് ഡോൾസിൻ്റെ ഉണ്ട് പല ബ്രാൻഡുകളുടെ അവൈലബിൾ ആയിട്ടാണ് അല്പം കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ഒരു മാസമൊക്കെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷമുള്ള ഒരു മാസം ഒരു 60 ദിവസത്തിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്ന പാലെന്ന് പറയുന്നത് ഇതായിരിക്കണം പശുവിൻ്റെ പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയല്യൂട്ട് ചെയ്തേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാക്ടിക് ആസിഡിൻ്റെ അലർജിയൊക്കെ ഉണ്ടാകാം ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവുമില്ല അപ്പോൾ പപ്പി മിൽക്ക് പൗഡർ പശുവിൻപാലിന് പകരം കൊടുക്കുക അടുത്തത് എല്ലാവരും കൊടുക്കുന്നതും കൊടുത്തുകൂടാത്തതായിട്ടുള്ളത് മനുഷ്യൻ്റെ സെർലാക്കാണ് സെർലാക്ക് പപ്പിക്കൊക്കെ എല്ലാവരും കലക്കി കൊടുക്കാറുണ്ട് സെർലാക്കിനകത്ത് നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെയാണ് ഉള്ളത് ലാക്ടിക് ആസിഡിൻ്റെയൊക്കെ അലർജി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രമല്ല മനുഷ്യന്റെ സെർലാക്ക് കൊടുക്കുമ്പോൾ അതിനകത്തുണ്ടല്ലേന്ന് പറയുന്ന മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റോ അതേപോലുള്ള കാര്യങ്ങളാണ് പപ്പിക്ക് വേണ്ടത് പ്രോട്ടീനും കാൽസ്യവും ഫൈബറും ഒക്കെ ആണ് അപ്പോൾ പപ്പിയുടെ സെർലാക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് ഫീഡ് ചെയ്യുക മനുഷ്യന്റെ കൊടുക്കാതിരിക്കുക അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം പിന്നെ എല്ലാവരും കൊടുക്കുന്നതെന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ് മനുഷ്യന്റെ സാധാരണയായിട്ടുള്ള ബിസ്ക്കറ്റുകളെല്ലാം പപ്പിക്ക് പാലിലൊക്കെ കൂത്ത് കൊടുക്കാറുണ്ട് പശുവും പാലും ബിസ്ക്കറ്റ് കൂടാണ് മെയിനായിട്ട് മിക്കവാറും എല്ലാവരും ഫീഡ് ചെയ്യുന്നത് അത് കൊടുക്കരുത് എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പപ്പിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ ബിസ്ക്കറ്റിലില്ല പക്ഷേ വയറ് നിറയുകയും ചെയ്യും ചിലപ്പോൾ വയറിളക്കം പപ്പീസിന് ഉണ്ടാകാറുണ്ട് അത് കാരണമായിട്ട് ഇനി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും പപ്പിയുടെ വളർച്ചയ്ക്ക് ഗ്രോത്തിന് ബോൺസിൻ്റെ സ്ട്രെങ്തിന് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഈ ബിസ്ക്കറ്റിലില്ല വെറുതെ വയറ് നിറയുമെന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഈ ഒരു 3 മാസത്തേക്ക് അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ കൊടുക്കാം അത് പക്ഷേ ഞാൻ കംപ്ലീറ്റ് ഓപ്ഷണലായിട്ടേ പറയുന്നുള്ളൂ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ പപ്പിയുടെ മിൽക്ക് പൗഡർ അതേപോലെ പപ്പിയുടെ സെർലാക്ക് പിന്നെ സ്റ്റാർട്ടർ ഫുഡ് പിന്നെ നമ്മൾ കൊടുത്തുകൂടാത്തത് അഡൽട്ട് ഫുഡാണ് അഡൽട്ട് ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് പപ്പിക്ക് വയറിന് വലിയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അഡൽട്ട് ഫുഡിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ് പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും പപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ ഫുഡാണ് പകരമായിട്ട് കൊടുക്കേണ്ടത് സ്റ്റാർട്ടർ ഫുഡിനകത്ത് പ്രോട്ടീനും അതേപോലെ ഫാറ്റും ഫൈബറും എല്ലാം കൂടുതലാണ് അപ്പോൾ ഈ ഒരു ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് വളർച്ച ഉണ്ടാകുന്നത് അതായത് പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന സമയമാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള പ്രോട്ടീനും ഫാറ്റും ഒക്കെ കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ അഡൽട്ട് ഫുഡിൽ അത്രയൊന്നും ഇല്ല അപ്പം നമ്മൾ അഡൽട്ട് ഫുഡ് കൊടുക്കരുത് പകരം സ്റ്റാർട്ടർ ഫുഡ് കൊടുക്കുക റോയൽ കനേൻ്റെയോ അല്ലെങ്കിൽ ഡ്രൂൾസ് ഫോക്കസോ ഇതേപോലുള്ള നല്ല ബ്രാൻഡുകളുടെ നോക്കിയിട്ട് പപ്പി ഫുഡ് അതായത് സ്റ്റാർട്ടർ ഫുഡ് കൊടുക്കുക ഇനി നമ്മൾ ചെയ്തുകൂടാത്ത ഒരു കാര്യം പപ്പിയെ ആദ്യ ദിവസം വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തോന്നുന്ന ഫുഡും കൊടുക്കരുത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ പപ്പി എടുത്തത് അവരുടെ അടുത്ത് ചോദിക്കുക എന്ത് ഫുഡാണ് ഈ പപ്പിക്ക് ഇന്ന് വരെ കൊടുത്തുകൊണ്ടിരുന്നത് ആ സെയിം ഫുഡ് തന്നെ കുറേ ദിവസം കണ്ടിന്യൂ ചെയ്യുക സഡൻ ആയിട്ട് ഫുഡ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ് അപ്പോൾ ഫുഡ് സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യരുത് പകരം നമ്മൾ എന്തെങ്കിലും ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വളരെ കുറച്ച് കൊടുക്കുക അപ്പോൾ ഓപ്ഷണലായിട്ട് നമുക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഒരു 45 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് മുട്ട കുറച്ച് കൊടുത്തു തുടങ്ങാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ കൊടുത്തു തുടങ്ങാം പക്ഷേ ഈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരളവിൽ വളരെ കുറച്ച് നമുക്ക് ആദ്യം പപ്പിക്ക് കൊടുത്തു നോക്കുക കൊടുത്തു നോക്കിയിട്ട് പപ്പിയുടെ കൂടെ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുക അതായത് വയറിന് പ്രശ്നമൊന്നുമില്ല ഡൈജഷന് പ്രോബ്ലം ഒന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കൊടുക്കാം അതേപോലെ ഇനി പറയാനുള്ളത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പപ്പിയുടെ ഫീഡിംഗ് ടൈമാണ് പപ്പിക്ക് മിനിമം 4 നേരമെങ്കിലും നമ്മൾ ഫീഡ് ചെയ്തിരിക്കണം 4 മുതൽ 6 നേരം വരെ കറക്റ്റായിട്ടുള്ള ഫീഡിംഗ് നടന്നിരിക്കണം ചിലപ്പോൾ പപ്പിയെ വളർത്തിക്കൊണ്ടിരുന്നവർ അത്രയും നേരം ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല പക്ഷേ നമ്മളത് നോക്കേണ്ട കാര്യമില്ല 4 നേരം അതായത് 6 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും പപ്പിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക
ഒരുപാട് നേരം ഗ്യാപ്പിൽ നമ്മൾ പപ്പിക്ക് ഫുഡ് കൊടുക്കുക. ഒരു ആദ്യം തന്നെ കൊണ്ടുവന്ന് ഒത്തിരി ഇട്ട് കൊടുക്കുക, പിന്നെ വൈകിട്ട് മാത്രം കുറച്ച് കൊടുക്കുക. അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള രീതിയല്ല. 6 മണിക്കൂർ കൂടുന്ന ഇന്റർവെല്ലിൽ കുറേശ്ശെ 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 ഫീഡ് ചെയ്യുക. കാരണം പപ്പിക്ക് അധികം ഫുഡ് എക്സസ് വരുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ആ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല. ഈ ഒരു ഇന്റർവെല്ലിൽ ഫീഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് മനുഷ്യന്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആഹാരം കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് പാർപ്പിടമാണ്, ഷെൽട്ടർ. പപ്പിക്ക് നമ്മൾ കിടക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കിയ ശേഷം മാത്രം പപ്പിയെ കൊണ്ടുവരിക. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, പപ്പിക്ക് കിടക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. അതേപോലെ പൊടിയും, അത് നമ്മൾ സാധാരണ പപ്പിയെ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചാക്ക് വലിച്ചിടുകയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കബോർഡിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോക്സിനകത്തോ ഒക്കെ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ടൊരു സ്ഥലം ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് പപ്പി എടുക്കാൻ പോവുക, തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിനകത്ത് കിടത്തുക. പിന്നെ ചെയ്തു കൂടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സ്ഥലത്ത് പപ്പിയെ കൊണ്ടുപോയി വിടരുത്. ഇപ്പോൾ ചിലരെന്ന് പറയുന്നത് ഒരെന്താ നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്ന ആ ഫ്രണ്ടിൽ ആ ഒരു പാർട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇട്ടേക്കുന്നത്. പകൽ സമയം അവിടെ നല്ല വെയിലായിരിക്കും, ചിലപ്പോൾ നല്ല ചൂടടിക്കും. അങ്ങനെ ചൂടടിക്കുന്ന സമയത്ത് പപ്പിയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്കിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും ചെറിയ പപ്പീസ്. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് പപ്പി ഇടാതിരിക്കുക, പകരം നമ്മുടെ വീട്ടിനകത്തോ നല്ല തണുപ്പുള്ള ഒരു നല്ല തണുപ്പുള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ACക്കകത്തോണ്ട് ഇടണമെന്നല്ല, ചൂടധികം അടിക്കരുത്, അത്രേ ഉള്ളൂ. ഫാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത്, കുഴപ്പമില്ല. ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ പപ്പി ആ കിടത്തുന്ന സ്ഥലം, കിടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും സൂക്ഷിക്കണം. കാരണം നമ്മൾ പപ്പിയെ കൊണ്ടുവന്ന് കിടത്തി അതിനകത്ത് മൂത്രം ഒഴിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്ത് പോവുക. തുണി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വേറെ തുണി ഇടുക. തറയിലാകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തറ നല്ല രീതിയിൽ തുടച്ചെടുക്കുക. തറ തുടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തറ തുടയ്ക്കുന്നത് നമ്മൾ സാധാരണ ഫ്ലോർ വാഷ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് തുടയ്ക്കാതിരിക്കുക. അതിനകത്ത് അമോണിയയുടെ സ്മെല്ലുണ്ട്, അപ്പോൾ അവിടെ തന്നെ മൂത്രം ഒഴിക്കാനൊക്കെ ചാൻസ് വീണ്ടും കൂടുതലാണ്. ഓർഗാനിക്കായിട്ടുള്ള ഫ്ലോർ വാഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് തറ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡർ റിമൂവർ സ്പ്രേ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ യൂറിന് അത് പാസ് ചെയ്യത്തില്ല. അപ്പം അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓൾറെഡി ഞാൻ അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുതിയതായിട്ട് പപ്പിയെ വാങ്ങിക്കുന്നവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് റെഫർ ചെയ്തിട്ട് വാങ്ങിക്കുക. പപ്പിയെ കൊണ്ടുവന്ന് എവിടെ ഇടണം എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. കഴിയുന്നത് നമ്മൾ നമ്മുടെ ഒരു കണ്ണെത്തുന്ന സ്ഥലത്ത് പപ്പിയെ കിടത്താൻ ശ്രമിക്കുക. വീട്ടിനകത്ത് തന്നെ ആയിക്കോട്ടെ, ഒരു റൂം അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. എല്ലാ റൂമിലും ഓടി നടന്ന് പപ്പിക്ക് കളിക്കാനുള്ള സിറ്റുവേഷൻ ഒരുക്കുന്നതിനെക്കാട്ടിലും ഒരു റൂം പപ്പിക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ ആ ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. പപ്പിയെ നമ്മൾ പുറത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തൊക്കെ ഡേയോ നൈറ്റോ ഒക്കെ കൊണ്ടുപോയി ഇടുന്നത് അത്ര നല്ലൊരു രീതിയല്ല. കാരണം ഇഴജന്തുക്കളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഒരു എപ്പോഴും ഒരു കെയർ കിട്ടത്തില്ല. അപ്പോൾ പപ്പിയെ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ കിടത്തുക. ആഹാരം കഴിഞ്ഞു, പാർപ്പിടം കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ കേസിൽ വസ്ത്രമായിരുന്നു ബേസിക് നീഡ്സ്. പപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയറും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ശ്രദ്ധയൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, പപ്പി യൂറിനേറ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കടിക്കുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഷൗട്ട് ചെയ്ത് പപ്പിയെ പേടിപ്പിക്കരുത്. പ്രത്യേകിച്ചും പുതിയതായിട്ട് വന്ന ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള പപ്പിയാണ്, അങ്ങനെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേടി നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പേടിപ്പിക്കരുത്. പകരം നമ്മൾ ഇപ്പോൾ യൂറിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ എവിടെയാണോ മൂത്രം ഒഴിക്കേണ്ടത് ആ സ്ഥലത്ത് കൊണ്ടുപോയി വിടുക. അതേപോലെ തന്നെ നമുക്ക് കയ്യിലൊക്കെ കടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വഴക്ക് പറയുന്നതിന് പകരം അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും കടിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്, ഷൗട്ട് ചെയ്യരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിംഗ് ആണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറയുന്നത് പപ്പിയെ കൊണ്ടുവരിക, കുളിപ്പിക്കുക, കുളിപ്പിക്കുക, കുളിപ്പിക്കുക. ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പിയുടെ ഹെയറും സ്കിന്നും ഒക്കെ ഡാമേജ് ആയിട്ട് പോകും. ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് പപ്പിയെ ഏത് ഇൻ്റർവെല്ലിൽ കുളിപ്പിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. 14 ദിവസമൊക്കെ കൂടുമ്പോഴേ കുളിപ്പിക്കാവുള്ളൂ. അത് അറിഞ്ഞുകൂടാത്തവർ 60 ദിവസത്തിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൂമിംഗ് ആണ്. എല്ലാ ദിവസവും 2 നേരം ചീപ്പ് ഉപയോഗിച്ചിട്ട് പപ്പിയുടെ ഡോഗിൻ്റെ ഒക്കെ ചീപ്പ് കിട്ടും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ആവശ്യമുള്ളവർ വാങ്ങിക്കുക. അത് വെച്ചിട്ട് നന്നായിട്ട് ചീ കൊടുക്കുക. ചീ കൊടുക്കുമ്പോൾ തന്നെ ക്ലീൻ ആവും. അത് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷനും എല്ലാം പ്രോപ്പറായിട്ടുണ്ടാവും. അത് സ്കിന്നിനും ഹെയറിനും നല്ലതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുളിപ്പീരല്ല ചെയ്യേണ്ടത്, അതിന് പകരം നമ്മൾ ഗ്രൂമിങ് ചീകി കൊടുക്കുന്ന പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പപ്പിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ കൊണ്ടുവരുന്ന ദിവസമൊക്കെ കുറേ നേരമായിട്ട് എല്ലാവരും കളിപ്പിക്കും, പിന്നെ മടുത്തു കഴിഞ്ഞാൽ പപ്പിയെടുത്തോട്ട് പോകാറില്ല.
പപ്പിയുടെ അടുത്ത് കുറെ നേരം സ്പെൻഡ് ചെയ്യുക, 2 മണിക്കൂർ ഇന്റർവെല്ലെങ്കിലും നമ്മൾ ഇടയ്ക്ക് പോയി നോക്കിയും കളിപ്പിക്കുകയൊക്കെ വേണം. അതേപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോവാതെ ഹാൻഡ് ഫീഡിങ് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ പപ്പി നമ്മളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവുകയും ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ കടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഏജ് തന്നെ പെട്ടെന്ന് തിരുത്തി കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പപ്പിയുടെ കെയറിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പപ്പിയായിട്ടുള്ള ഇൻട്രാക്ഷനും ഹാൻഡ് ഫീഡിങ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പപ്പിയെ കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ പപ്പി എടുത്ത് കടിക്കാനൊക്കെ ചാൻസ് ഉള്ളതും വിഴുങ്ങാനുള്ളത്, അതായത് ചോക്കിങ് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചെറിയ സാധനങ്ങൾ ആ പരിസരത്ത് ഇട്ടേക്കാതിരിക്കുക. അതിനറിഞ്ഞൂടെ എടുത്ത് കടിക്കുകയും വിഴുങ്ങുകയും പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് മാറ്റുക. അതിന് പകരം നമ്മൾ അലോഡായിട്ടുള്ള ടോയ്സ്, ഒരുപാട് ടോയ്സ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്, ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പം അങ്ങനെയുള്ള ടോയ്സ് മാത്രം പപ്പിക്ക് കളിക്കാനായിട്ട് കൊടുക്കുക, അത് കടിച്ച് കടിച്ച് കിടന്നോളും. അല്ലാതുള്ള സാധനങ്ങൾ മസ്റ്റായിട്ട് ഒഴിവാക്കുക. പിന്നെ കെയറിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡീവേമിംഗ് ആണ്. ഡീവേമിംഗ് 3 മാസം വരെ 14 ദിവസം കൂടുമ്പം ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ പറഞ്ഞ മണ്ണ് തിന്നുന്ന പ്രശ്നവും അല്ലാതുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, അതെല്ലാം കറക്റ്റ് ചെയ്ത് പോവുകയും വേണം. അപ്പോൾ ഈ ഡീവേമിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മിസ്സാക്കരുത്. പപ്പിയുടെ എത്ര ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഡീവേമിംഗ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അടുത്തത് വാക്സിനേഷനാണ് കെയറിങ്ങിനകത്ത് പറയാനുള്ളത്. 45 ദിവസത്തിനകത്തും 60 ദിവസത്തിനകത്തും നമുക്ക് എടുക്കേണ്ട ആദ്യത്തെ വാക്സിൻ ഉണ്ട്, അത് മസ്റ്റായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് 28 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ബൂസ്റ്റർ ഡോസ്, അത് കഴിഞ്ഞ് 3 മാസത്തിൽ നമുക്ക് റാബിസിൻ്റെ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസും ആഫ്റ്റർ 1 മന്ത് അതിൻ്റെ ബൂസ്റ്ററും ഉണ്ട്. ഇത്രയും കാര്യം മസ്റ്റായിട്ട് എടുക്കുക, ഇതിനകത്തൊന്നും നമ്മൾ വീഴ്ച വരുത്തരുത്. ഇതെല്ലാം ആൾക്കാർ ചെയ്യാത്ത കാര്യമാണ്, ഇത് മസ്റ്റായിട്ടും ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഇത്രയും കാര്യമാണ് പപ്പിയുടെ ആഹാരവും അതേപോലെ കെയറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.